ഒരു നാട്ടിൽ ശാരദാനാമിക എന്ന അത്യാഗ്രഹി അമ്മായിയും മരുമകളും ഉണ്ടായിരുന്നു. കുറച്ചു കാലം കൊണ്ട് ഒരുപാട് പൈസ സമ്പാദിക്കണമെന്നാണ് ആഗ്രഹം. കോഴി വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നു. അത്യാഗ്രഹം തോന്നി. മരുമകളെ, എന്തെങ്കിലും അതിശയം സംഭവിച്ച് നമ്മുടെ കയ്യിലുള്ള കോഴിയെല്ലാം വിറ്റാൽ എത്ര നന്നായിരിക്കുമല്ലേ? ഒരുപാട് പൈസ കിട്ടും അമ്മേ. ആ പൈസ കൊണ്ട് എനിക്ക് നെക്ലസും വാങ്ങാമല്ലേ? നിനക്ക് തന്നെ നെക്ലസ് വേണം, നിനക്ക് തന്നെ ഡയമണ്ട് വേണം, നിനക്ക് പട്ടുസാരിയും വേണം. വില ഉയർന്ന സാധനങ്ങളൊക്കെ നിനക്ക്, എപ്പോഴും നിനക്ക് തന്നെയാണോ? മുതിർന്നവൾ എനിക്കൊന്നും വേണ്ടേ? എന്തെങ്ങനെ പറഞ്ഞമ്മേ, നിങ്ങൾ മുതിർന്നവരാ, അതും 60 വയസ്സാകാൻ പോകുന്നു. ഇപ്പൊ നിങ്ങൾ മേക്കപ്പ് ഇട്ടാലും ചുരുക്കൊക്കെ കാണാതാകുമോ? ഇല്ലല്ലോ. അങ്ങനെ മരുമകൾ പറഞ്ഞുടനെ തന്നെ ശാരദയ്ക്ക് ഒരുപാടധികം ദേഷ്യം വന്ന് തുറപ്പിച്ചു നോക്കി. നിങ്ങൾ കണ്ണ് വലുതാക്കി തുറപ്പിച്ചു നോക്കിയാലും ശരി, എങ്ങനെ നോക്കിയാലും ശരി, പട്ടുസാരി കെട്ടിയുടനെ പഠിപ്പുള്ളവരാകുമോ? ആകില്ലല്ലോ. ആഭരണങ്ങൾ ഇട്ടാ മാത്രം എനിക്കുള്ള സൗന്ദര്യം ബുദ്ധിയൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടില്ലല്ലോ. ആഹാ മരുമകളെ, ഉള്ള കാര്യങ്ങളൊക്കെ മറന്ന് സ്വപ്നലോകത്ത് പറക്കാണെന്ന് തോന്നുന്നു. നിനക്ക് ആഭരണം വേണമെങ്കിലും പട്ടുസാരി വേണമെങ്കിലും മേക്കപ്പ് സെറ്റ് വേണമെങ്കിൽ പോലും ആദ്യം പൈസ വേണം. പണപ്പെട്ടിയുടെ താക്കോല് എന്റെ കയ്യിലല്ലേ, ഇവിടെ നോക്ക്. അങ്ങനെ തന്റെ കയ്യിലുണ്ടായിരുന്ന ലോക്കറിന്റെ താക്കോൽ കാണിച്ചു ശാരദ. അത് കണ്ട് അനാമികയ്ക്ക് കുഴപ്പം തോന്നി. ഇങ്ങനെയല്ല മരുമകളെ, നമുക്ക് രണ്ടുപേർക്ക് ഒരു അഗ്രിമെന്റ് ഇടാം. അതെന്തെന്ന് പറയൂ അമ്മേ. അത് പറയാൻ എന്തുണ്ട് മരുമകളെ, കുറഞ്ഞ സമയം കൊണ്ട് കുറേ പൈസ സമ്പാദിക്കണം, അപ്പോഴേ നമ്മൾ വിചാരിച്ചതൊക്കെ നടക്കൂ. ശരി അമ്മേ, ഇന്ന് മുതൽ നമുക്ക് ഒരുപാട് കോഴികൾ വിൽക്കാം. അങ്ങനെ പറഞ്ഞ് അനാമിക അടുത്ത ദിവസം തൊട്ട് തന്റെ കടയിൽ നിന്ന് മൈക്കിലൂടെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മായിമ്മ ശാരദ കൗണ്ടറിൽ നിന്നുകൊണ്ട് കോഴി വാങ്ങാൻ വരുന്നവരെ പ്രതീക്ഷിച്ചുകൊണ്ടേ നിന്നു. വരൂ ചേട്ടാ വരൂ, ഏത് വിധമായ കോഴി വേണമെങ്കിലും പറയൂ, എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. കുറഞ്ഞ പൈസയിൽ ഒരുപാട് ചിക്കൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആർക്ക് എത്ര വേണമോ അത്രയും ഞങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അനാമിക. അത് കേട്ടുടനെ പിശുക്കിയായ വനജയ്ക്ക് ചിക്കൻ കഴിക്കാനായി തോന്നി. വേഗം വേഗം ചിക്കൻ കടയിലേക്ക് വന്നു. വനജയെ ശാരദ കണ്ട് വളരെ സന്തോഷിച്ച് മനസ്സിനുള്ളിൽ ചിന്തിച്ചു. കുറഞ്ഞ വില എന്ന് പറഞ്ഞതും ഈ പിശിക്ക് പോലും വന്നിട്ടുണ്ടെങ്കിൽ കച്ചവടം നന്നായി നടക്കും. അനാമിക മൈക്ക് പിടിച്ച് പറഞ്ഞത് വളരെ നന്നായി. പറ വനജേ, എത്ര വേണം? കിലോ എത്രയാ? 200 രൂപ. അനാമിക കടയിലുണ്ടായിരുന്ന രണ്ടുപേരെയും നോക്കി. അതിൽ പകുതി എങ്കിൽ 100 രൂപ, 1/2 കിലോ. അതിലും പാതി. 1/2 കിലോന്റെ പാതി 1/2 കിലോ, 50 രൂപ. അതിലും പാതി. അങ്ങനെ പറഞ്ഞതും ശാരദ മുഖം വളരെ ചുരുക്കിക്കൊണ്ട് 1/2 കിലോ കുറവാ, അതിലും പകുതിയോ? 25 രൂപ. അതിലും പാതിയാക്കി. വേഗം തരൂ ശാരദേ, നന്നായി കഴിച്ച് നന്നായി ഉറങ്ങണം. അത് കേട്ടുടനെ ശാരദയ്ക്ക് തല തന്നെ കറങ്ങാൻ തുടങ്ങി. അത് കണ്ട അനാമിക ചിരിച്ചു. വനജയും അവിടെ നിന്ന് പോയി. അനാമിക ഷോപ്പിലേക്ക് വന്ന് താഴെ തലകറങ്ങി വീണ ശാരദയുടെ മുഖത്ത് വെള്ളം തെളിച്ചു. വനജ പോയെന്നറിഞ്ഞതും ശാരദ കസേരയിൽ വന്നിരുന്നു. ആ സമയത്ത് ദിവസം വന്ന് ചിക്കൻ വാങ്ങുന്ന വെങ്കട്ട് അവിടെ വന്നു. നോക്ക് വെങ്കട്ടേ, ദിവസം വന്ന് 1/2 കിലോ അല്ലേ വാങ്ങിട്ട് പോകുന്നത്, ഇന്ന് 1/2 കിലോ വാങ്ങിക്കൂടെ? നിങ്ങൾ ഫ്രീ ആയി തന്ന 1/2 കിലോ അല്ല, 1 കിലോ വേണമെങ്കിലും വാങ്ങാ ശാരദേ, പറയൂ, ഫ്രീ ആയി തരുമോ? നിങ്ങൾക്ക് ഫ്രീ ആയി തന്ന് ഞങ്ങൾ രണ്ടുപേരും പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തന്നെ ചെയ്തോളൂ. അങ്ങനെ പറഞ്ഞത് ശാരദയ്ക്ക് ദേഷ്യം വന്ന് എന്തൊക്കെയോ പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. അത് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത വെങ്കട്ട് ആ സ്ഥലത്ത് നിന്ന് വേഗം പുറപ്പെട്ടു പോയി. അത് കണ്ട അനാമിക അമ്മായിമ്മ ശാരദയുടെ തലയിൽ അടുത്തുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ എടുത്ത് വെള്ളമൊഴിച്ചു. ശാരദ കുറച്ച് കൂളായി. ഇത് എന്തിനാടി എന്റെ മേത്ത് വെള്ളമൊഴിച്ചേ? നിങ്ങൾ കുറച്ച് ചൂടായിട്ടുണ്ട് അമ്മേ, കൂളാക്കാമെന്ന് കരുതി വെള്ളമൊഴിച്ചതാ. ആ വെങ്കട്ട് എവിടെ പോയി? അദ്ദേഹം അപ്പോഴേ ഓടിപ്പോയി. നമുക്ക് ഒരുപാട് സമ്പാദിക്കാമെന്ന് കരുതുമ്പോൾ ഉള്ള സമ്പാദ്യത്തിൽ തന്നെ പാറ്റ വീഴുന്ന തോന്നുന്നേ. അങ്ങനെ അമ്മായിമ്മയും മരുമകളും വീണ്ടും കുറച്ചു നേരം ചിന്തിക്കാൻ തുടങ്ങി. മുട്ട കൊണ്ടുവന്ന് അടയിരുന്ന് കുഞ്ഞ് വന്നതും അതിനെ വളർത്ത് വലുതാക്കി വിറ്റാൽ അതിനൊക്കെ ഒരുപാട് ദിവസമാകും. അതിന് പകരം നമുക്ക് തന്നെ ഒരു കോഴി മെഷീൻ ഉണ്ടാക്കിയാലോ? ശരി അമ്മേ,
എങ്ങനത്തെ മെഷീൻ ഉണ്ടാക്കണ്ടേ? എങ്ങനത്തെ മെഷീനെങ്കിൽ ഇങ്ങനെ മുട്ടയിട്ടതും അങ്ങനെ വലുതായി വരണം. അങ്ങനെ ഉണ്ടാകണം മെഷീൻ. ഒരു വകയിൽ കോഴി ഉണ്ടാക്കുന്ന മെഷീൻ. ശരി അമ്മേ, അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാം. അങ്ങനെ അമ്മായിയമ്മ മരുമകളെ നന്നായി ചിന്തിച്ച് കുറച്ചു ദിവസം കഷ്ടപ്പെട്ട് ചില കെമിക്കൽസ് ഇട്ട് കോഴി തയ്യാറാക്കുന്ന മെഷീൻ ഉണ്ടാക്കി. മുകളിൽ കോഴിമുട്ടയിട്ടതും താഴെ കോഴി വരാൻ തുടങ്ങി. അത് കണ്ട് അമ്മായിയമ്മ മരുമകളെ സന്തോഷിച്ചു. അമ്മേ, ഈ മെഷീൻ നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷേ ഈ മെഷീനിലൂടെ ഒരുപാട് പൈസ എങ്ങനെ കിട്ടും? മുട്ട 5 രൂപ, കോഴി 200 രൂപ. ലാഭമുണ്ടോ ഇല്ലയോ? ഒരുപാട് ലാഭമുണ്ടമ്മേ. നമ്മളിപ്പോ മറ്റു കടകളേക്കാ കൂടുതൽ കുറഞ്ഞ വിലക്ക് ചിക്കൻ വിൽക്കുന്നുണ്ട്. നമ്മൾ 1 കിലോ ചിക്കൻ 100 രൂപയ്ക്ക് വിറ്റാ നമുക്ക് 90 രൂപ ലാഭമല്ലേ അനാമിക? അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മെഷീനിലൂടെ മുട്ടയിട്ട് കോഴിയെ തയ്യാറാക്കിക്കൊണ്ടേയിരുന്നു. ആ കോഴികളെ 100 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി അവർ. കിലോ 100 രൂപ എന്ന് പറഞ്ഞതും ജനങ്ങളെല്ലാം ഓടി വന്ന് എനിക്ക് നിനക്കെന്ന് പറഞ്ഞ് വാങ്ങാനും തുടങ്ങി. അപ്പോ പിശിക്ക് വനജ പോലും ഒന്നും പറയാതെ 100 രൂപ കൊടുത്ത് ചിക്കൻ വാങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ചിക്കൻ കഴിച്ചവർക്കെല്ലാം പെട്ടെന്ന് രോഗം വരാൻ തുടങ്ങി. എല്ലാവരും ചെന്ന് അമ്മായിമ്മ മരുമകളുടെയും പേരിലും കംപ്ലയിന്റ് കൊടുത്തു. പോലീസ് വന്ന് അമ്മായിമ്മ മരുമകളുടെ കടയിൽ കട മുഴുവനും പരിശോധിച്ചു. കെമിക്കൽ കൊണ്ട് തയ്യാറാക്കിയ മെഷീൻ മൂലം രോഗം വരാനിടയുള്ള ചിക്കൻ വിറ്റത്, ജനങ്ങളുടെ ജീവനായി കളിച്ചത്, ഇങ്ങനെ എല്ലാം പോലീസ് അറിഞ്ഞു. അമ്മായിമ്മ മരുമകൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. അത്യാഗ്രഹം കാണിച്ച അമ്മായിമ്മ മരുമകളും ഇപ്പോ ജയിലിൽ ചെന്ന് അഴിയെണ്ണുന്നു. ശാരദ ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറായി പണി ചെയ്ത് എല്ലാ കാര്യത്തിലും വളരെ സ്ട്രിക്റ്റ് ആണ്. അനാമിക വീട്ടുപണികൾ പാചകപ്പണികൾ എല്ലാം ചെയ്ത് നല്ല മരുമകളായി അമ്മായിമ്മ ശാരദയുടെ അടുത്ത് വളരെ നല്ല പേര് സമ്പാദിച്ചു. അച്ഛനും മകനും പ്രസാദ് രമേശ് രണ്ടുപേരും ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരു കേന്ദ്രത്തിൽ വോളണ്ടിയേഴ്സായി പണി ചെയ്ത് സൂട്ട് കേസ് എടുത്ത് ഹാളിലേക്ക് വന്നു. കേട്ടു ശാരദേ, ഞാനില്ലെന്ന് ഭക്ഷണം കഴിക്കാതിരിക്കരുത്, നീ മെലിഞ്ഞ കാണാൻ സഹിക്കില്ല. ഞാനും അതേ ഡയലോഗ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അനാമിക, കുഞ്ഞു ജാഗ്രത, അമ്മ എതിർത്ത് സംസാരിക്കരുത്, മനസ്സിലാക്കിയിരിക്കെ. അതുകൊണ്ടല്ല മോനെ ഗ്രാമത്തിൽ നിന്നൊരു മരുമകളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അയ്യോ, എന്തിനാ ഇപ്പൊ കാര്യം പറയുന്നേ? നിങ്ങൾ ജാഗ്രതയായി പോയിട്ട് വരൂ. അങ്ങനെ പറഞ്ഞതും പ്രസാദ് രമേശും സൂട്ട് കേസ് എടുത്ത് പുറപ്പെട്ടു. ശാരദ സ്കൂളിലേക്ക് പുറപ്പെട്ട് പോയി. അനാമിക വാതിലടച്ചു. ബെഡ്റൂമിലേക്ക് വന്ന് തന്റെ കുഞ്ഞിനോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞു ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം കുഞ്ഞിന് വളരെ പനി പിടിച്ചു. അത് കണ്ട് ഒരുപാട് വിഷമിച്ചിരുന്നു അനാമിക. എന്താ അത്, കുഞ്ഞിനിങ്ങനെ പനിക്കുന്നുണ്ടല്ലോ. രാത്രി കുഴപ്പമുണ്ടായിരുന്നില്ല, രാവിലെ നോക്കുമ്പോൾ ശരീരമൊക്കെ ചൂടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ വിചാരിച്ച് ടെൻഷനായി പുറത്തു വരുമ്പോൾ ഹാളിൽ അമ്മായിമ്മ ബഹളം വെച്ചുകൊണ്ടിരുന്നു. മരുമകളെ, അനാമിക എവിടെയാ നീ? മണി 8 ആകുന്നു, ടിഫൻ റെഡിയാക്കണമെന്ന് പറഞ്ഞതല്ലേ. ഇനി റെഡി ആയിട്ടില്ലേ? ടൈം ടേബിൾ മിസ്സായ എനിക്ക് എത്ര ദേഷ്യം വരുമെന്ന് നിനക്ക് അറിയുന്നതല്ലേ. അങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരുന്ന ശാരദയോട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെയും എടുത്ത് അനാമിക പുറത്തു വന്നു. അത് കണ്ട് ശാരദയ്ക്ക് ദേഷ്യം വന്നു. ടിഫൻ റെഡിയാക്കാൻ പറഞ്ഞ കുഞ്ഞിനെ കൈപിടിച്ചിരിക്കുന്നു, ഇപ്പൊ ഇത് എവിടെ പോകാനാ? പോ, ആദ്യം ചെന്ന് ടിഫൻ ഉണ്ടാക്ക്. എന്താ നിക്കുന്നേ? അമ്മേ, കുഞ്ഞിന് തീരെ വയ്യ അമ്മേ. കുഞ്ഞിനെ ഒരുപാട് പനിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, കുറച്ച് പൈസ തരാമേ. പനി പിടിച്ചെന്നോ? രാത്രി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്തു പറ്റി പനി പിടിച്ചത്? അത് തന്നെ വന്നോ, അതോ വീട്ടുപണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പുതിയ കഥയാണോ? അയ്യോ അമ്മേ, വീട്ടുപണികൾ ചെയ്യാൻ ഞാൻ പേടിച്ചതേ ഇല്ല. അത് മാത്രമല്ലാതെ ഞാൻ പുതിയതായിട്ടല്ലോ ഇത് ചെയ്യുന്നത്, എനിക്കിത് ശീലമായി അമ്മേ. എന്താടി എല്ലാം പറഞ്ഞു കാണിക്കുന്നു, എന്താ കാര്യം? അമ്മേ, നിങ്ങളുടെ കാല് പിടിക്കാം, കുറച്ച് പൈസ തരൂ. കുഞ്ഞു കരയുന്നു, ഒരുപാട് പനിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അമ്മേ. പൈസയല്ല, ഒന്നുമില്ല, എന്റെ സാലറി പോലും ഇനി വന്നിട്ടില്ല, വീട്ടിലുമൊട്ടും പൈസ ഇല്ല. നീ ഒന്ന് കാത്തിരിക്കെ, ഞാൻ വേറെ ടീച്ചറോട് പോയി ഒന്ന് ചോദിക്കട്ടെ, ജാഗ്രത. അങ്ങനെ പറഞ്ഞ് ശാരദ സ്കൂളിലേക്ക് പോയി. അനാമികയ്ക്ക് വേറെ വഴിയില്ലാതെ പനി പിടിച്ച് കരയുന്ന കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഈ അവസ്ഥ വരരുത്, പനി വന്ന് കുഞ്ഞ് കരയുന്നുണ്ട്,
കാണിക്കാൻ പോലും പൈസ ഇല്ല എന്നെ പോലെ അമ്മയ്ക്ക് എന്തിനാണ് ഇത്ര നല്ല കുഞ്ഞ് അയ്യയ്യോ കുഞ്ഞിന്റെ ശരീരം തിളയ്ക്കുന്ന പോലെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു അപ്പ ചെവിയിലുണ്ടായിരുന്ന സ്വർണ കമല ഓർമ്മ വന്നു വൈകിക്കാതെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു വന്ന് സ്വർണക്കടയിലേക്ക് വന്ന് തന്റെ കമ്മൽ വിറ്റ് കിട്ടിയ പൈസയും കൊണ്ടുപോയി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണിച്ചു ഡോക്ടർ അവിടെ കുഞ്ഞിനെ ചെക്ക് ചെയ്തു ഇവിടെ നോക്കൂ കുഞ്ഞിന് നല്ല പനിയാ അഡ്മിറ്റ് ചെയ്യണം വൈകുന്നേരം വരെ നോക്കി കുറഞ്ഞെങ്കിൽ വീട്ടിലയക്കാം അങ്ങനെ പറഞ്ഞതും അനാമിക സന്തോഷിച്ചു ശരിയായ ആ സമയത്ത് ഒരു കള്ളൻ ശാരദയുടെ വീട് തുറന്ന് അകത്തേക്ക് ചെന്നു അലമാര തകർത്ത് അതിലുള്ള പൈസ കൊള്ളയടിച്ചിട്ട് പോയി രണ്ടു മൂന്ന് മണിക്കൂർ അങ്ങനെ കഴിഞ്ഞു വൈകുന്നേരം അഞ്ചു മണിയായതും ശാരദ സ്കൂളിൽ നിന്ന് വന്നു വീടിന്റെ വാതിൽ അടച്ചിരുന്നു വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു തകർന്ന അലമാര അവർ കണ്ടു മരുമകൾ അനാമികയെ വീട്ടിൽ എങ്ങും കാണുന്നില്ല ശാരദ വളരെ ദേഷ്യപ്പെട്ട് സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അനാമിക പനി കുറഞ്ഞ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു ശാരദ ദേഷ്യപ്പെട്ടേന്നേറ്റ് പൈസ ഇല്ലെന്ന് പറഞ്ഞ കേൾക്കാതെ അടച്ച വാതിൽ പൊളിച്ച് അലമാരയിൽ നിന്ന് പൈസ എടുത്തു ഇനി ഒരു മിനിറ്റ് പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല ഞാൻ എന്ത് വേണമെങ്കിലും ക്ഷമിക്കും പക്ഷേ മോഷണം ക്ഷമിക്കാനേ പറ്റില്ല വീട്ടിൽ നിന്ന് പുറത്തു പോ അങ്ങനെ ദേഷ്യത്തിൽ അനാമികയുടെ കഴുത്ത് പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി ശാരദ മുറ്റത്ത് നിന്നുകൊണ്ട് അനാമിക ഒരുപാട് പറഞ്ഞും ശാരദ അതൊന്നും കേട്ടേയില്ല വാതിൽ പോലും തുറന്നില്ല കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് റോഡിൽ നടന്ന അനാമിക ഒരു മുത്തശ്ശിയെ കണ്ടു അവർ അനാമികയെ സമാധാനപ്പെടുത്തി അവരുടെ നാട്ടിലേക്ക് അവരെ കൊണ്ടുപോയി അവിടെ അനാമിക വീടുകളിൽ വീട്ടുപണി ചെയ്തുകൊണ്ട് കുഞ്ഞിനെ വളർത്തി ആ കുഞ്ഞിനെ അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചു കുറച്ചു ദിവസത്തിൽ ശാരദയ്ക്ക് ട്രാൻസ്ഫറായി ആ നാട്ടിലേക്ക് വന്നു ഒരു വീട് വാടകയ്ക്കെടുത്ത് ശാരദ പ്രസാദ് മാത്രം അവിടെ ഉണ്ടായിരുന്നു ഏട്ടാ ഞാൻ സ്കൂളിലേക്ക് പോയിട്ട് വരാം ശരി ശാരദ പോയിട്ട് വാ അങ്ങനെ പറഞ്ഞത് ശാരദ സ്കൂളിലേക്ക് പോയി കുട്ടികളെ പാഠങ്ങൾ പഠിപ്പിച്ചു ഭവ്യ ദിവസം വൈകി സ്കൂളിൽ വരുന്നത് കൊണ്ട് വഴക്ക് പറഞ്ഞു ഒരു ദിവസം ശാരദയ്ക്ക് വളരെ ദേഷ്യം വന്ന് കയ്യിൽ ചൂരലെടുത്ത് ഭവ്യയെ തല്ലി അതുകൊണ്ട് ഭവ്യ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ശാരദ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭവ്യ ഒരു ഹോട്ടലിൽ പണിയെടുക്കുന്നത് അവർ കണ്ടു അത് കഴിഞ്ഞ് ആ ഹോട്ടൽ മുതലാളി കൊടുക്കുന്ന ടിഫൻ ബാഗ് വാങ്ങിക്കുമ്പോൾ ഭവ്യെ നീ എന്താ ഹോട്ടലിൽ പണി ചെയ്യുന്നത് നിനക്ക് അച്ഛനമ്മയൊന്നും ഇല്ലേ അച്ഛനെ കുറിച്ച് അറിയില്ല ടീച്ചർ പക്ഷെ അമ്മയുണ്ട് അവർക്ക് സുഖമില്ല നിങ്ങൾ സ്കൂളിലേക്ക് പൊക്കോളൂ ടീച്ചർ ഞാൻ ഈ ടിഫൻ അമ്മയ്ക്ക് കൊടുത്ത് സ്കൂളിലേക്ക് വരാം സാരമില്ല മോളെ ഞാനും നിന്റെ വീട്ടിലേക്ക് വരാം വാ അങ്ങനെ പറഞ്ഞ് ഭവ്യയോടൊപ്പം ഒരു മൺവീട്ടിലേക്ക് വന്നു അവിടെ അനാമിക കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു അനാമിക ശാരദയെ കണ്ടു ശാരദയും അനാമികയെ കണ്ടു അനാമിക എഴുന്നേറ്റ് നിന്നു അമ്മായിമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു അപ്പൊ ശാരദയും കരഞ്ഞു എന്നോട് ക്ഷമിക്കും മോളെ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി രണ്ടു മൂന്ന് ദിവസത്തിൽ നമ്മുടെ വീട്ടിൽ മോഷ്ടിച്ച കള്ളനെ പറ്റി പേപ്പറിൽ വായിച്ചു എത്ര വലിയ തെറ്റു ചെയ്തെന്ന് എനിക്ക് അപ്പോഴാ മനസ്സിലായേ അതിനുശേഷം നിന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു പക്ഷെ നിന്നെ എവിടെയും കാണാനേ ഇല്ല അദ്ദേഹത്തിന് സുഖമാണ് അമ്മേ എന്നാണെങ്കിലും നീ തിരിച്ചു വരുമെന്ന് അതേ വീട്ടിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുക ഫോൺ വിളിച്ചു തരാ മോളെ സംസാരിക്കേ അങ്ങനെ പറഞ്ഞതും അനാമിക വളരെ സന്തോഷിച്ച് രമേശിനോട് സംസാരിച്ചു രമേശും വളരെ സന്തോഷത്തിലൂടനെ പുറപ്പെട്ട് അനാമികയുടെ അടുത്തേക്ക് വന്നു എല്ലാവരും ഒരുമിച്ചു എല്ലാവരും ഒത്തൊരുമയോടെ ഒരു പ്രശ്നവുമില്ലാതെ ഒരേ വീട്ടിൽ തന്നെ താമസിച്ചു